ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ പേര് രേവതി. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മത്തി മുളകിലിട്ടതാണ്. വളരെ സിമ്പിളസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മത്തി മുളകിലിട്ടാണ്. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മത്തി മുളകിലിട്ടതാണ്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് കിലോ മത്തി വരുന്നത് അര കിലോ മത്തി പൊടിച്ച് നാലെണ്ണം മാത്രമേ അതിനകത്ത് എടുത്തിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നാല് മത്തി പൊടിഞ്ഞ് വരുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ നമ്മളിവിടെ മുളക് പൊടി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യുന്നു. പിന്നെ എടുത്തിരിക്കുന്നത് ടെർമറിക് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് കുരുമുളക് ജസ്റ്റ് ചതച്ച് മാത്രം എടുത്തിരിക്കുകയാണ്. ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാല് പുളി നമ്മൾ അത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുളി നല്ലോണം ഇളകി വരും. പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു 25 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്ത് ജസ്റ്റ് എന്നുവെച്ചാൽ അടർത്തിയിട്ടിരിക്കുകയാണ്. രണ്ടായിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയ തക്കാളി എടുക്കണമെങ്കിൽ രണ്ട് തക്കാളി എടുക്കണം. വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് 2 teaspoon കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നല്ല രീതിയിൽ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഉലുവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു 1/2 teaspoon ഉലുവയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആ ഉലുവയെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഉലുവയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരണം. എന്നാലും മാത്രമേ നമുക്കിനി നമ്മുടെ പൗഡേർഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോഴത്തേക്ക് മുളക് പൊടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ആ മുളക് പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പൗഡറായിട്ട് ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കരിയത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും നല്ലൊരു മെത്തേഡാണിത്. ഇനി മുളക് പൊടി കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറി വരുന്നവരെ ഒന്നും മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അത് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു തക്കാളി ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ 1 എണ്ണം, ചെറിയ തക്കാളിയാണ് 2 എണ്ണം. ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഇല്ലേ, അതിൽ നിന്ന് ഇച്ചിരി പുളിവെള്ളം മാത്രം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഒരുപാട് ആഡ് ചെയ്യേണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2-3 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ തന്നെ ആ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു വരും. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടണം കേട്ടോ, നല്ല പേസ്റ്റ് പരമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈ ഒരു പരുവാണ് വരേണ്ടത്. അപ്പോൾ നല്ല കറക്കി കറക്റ്റായിട്ടുള്ള ആ കൊഴുപ്പൊക്കെ കിട്ടത്തുള്ളൂ. ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളം ആഡ് ചെയ്യുള്ളൂ. അതിനുശേഷം നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരെങ്കിൽ ബാക്കി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയാണ് വെള്ളത്തിന് വേണ്ടത്. എന്നിട്ട് നമ്മളിത് പറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിക്കോളും. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ വെക്കുക. നമ്മുടെ ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മത്തി ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മുടെ മത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പുളി നമ്മൾ രണ്ടെണ്ണം മാറ്റിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ കറി ഇരിക്കുമ്പോഴത്തേക്കും പുളി നല്ല രീതിയിൽ പിടിച്ചോളും. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മത്തി നല്ല രീതിയിൽ വെന്ത് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി തുറന്ന് വെച്ചിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് ചുറ്റിക്കുക കേട്ടോ. നമ്മളിനി സ്പൂൺ യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു. അപ്പോഴത്തേക്ക് ഒരു തുണി വെച്ച് ചുറ്റിക്കാൻ നോക്കുക ചട്ടി. അതിന് ശേഷം ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ പറ്റിച്ചെടുക്കുക. ചാറ് മൊത്തം പറ്റിച്ചാണ്. നിങ്ങൾക്കിപ്പം മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചാറ് ആക്കിയെടുക്കുക. ഞാനിപ്പോൾ നല്ല രീതിയിൽ പറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മത്തിക്കറി ഇപ്പോൾ നല്ല രീതിയിൽ പറ്റി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് ചതച്ചത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അടച്ച് വെച്ചിട്ട് സ്റ്റീം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തിട്ട് അതേപോലെ തന്നെ വെക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണ് കറി എടുക്കുന്നത് ആ ടൈമിൽ എടുക്കാവുള്ളൂ. അപ്പോൾ ആ കുരുമുളകിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ കറക്റ്റായിട്ട് പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മത്തി മുളകിട്ട് പറ്റിച്ച് റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്. ചോറിൻ്റെയോ കപ്പയുടെ എന്തിൻ്റെ കൂടെ നല്ല രീതിയിൽ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അപ്പോൾ കുട്ടി ബെലൈക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.